പി എഫ് മിനിമം പെൻഷൻ 5000 രൂപയാക്കുക, പെൻഷനോടൊപ്പം ബി എ ലിങ്ക് ചെയ്യുക, പി എഫ് പെൻഷൻകാരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, പെൻഷൻ കണക്കാക്കുന്ന മാനദണ്ഡം 5 നവംബർ 16 എംപ്ലോയീസ് പെൻഷൻ ഫണ്ട് എന്ന് പറയുന്ന 95 എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് മുമ്പ് മരണമടയുന്ന തൊഴിലാളിക്കാണ് ആ കുടുംബത്തിനാണ് പെൻഷൻ കിട്ടുന്നതെങ്കിൽ കാരണം കഴിഞ്ഞ ഭാരതീയ മസൂർ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തില് അതിന്റെ സുഹൃത് സമ്മേളനത്തിൽ സിയിട്ടുണ്ട് അഖിലേന്ത്യാ സെക്രട്ടറിയും എം പി കൂടിയായ ശ്രീ എളമരം കരീം വരികയുണ്ടായി. എളമരം കരീം അന്ന് ഒരു കടലാസ കഷ്ണം ഉയർത്തിയിട്ട് പറഞ്ഞു, ബി എം എസ് ആവശ്യപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളാണെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞു, അതുപോലൊരു കടലാസ കഷ്ണം ഉയർത്തി ഈ ഗവൺമെന്റിനെതിരെ സി ഐ ടു നടത്തിയത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. ബി എം എസ് അങ്ങനെയാണ്, ബി എം എസ് രാഷ്ട്രീയം നിറന്നോക്കി അവിടെ ആരാണ് ഭരിക്കുന്നത് നോക്കിയിട്ടല്ല ബഹുമാന അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളിക്ക് ഗുണപരമായ ഏത് തീരുമാനമെടുക്കുമ്പോഴും ഇരു കൈയും അടിച്ചതിനെ സ്വീകരിക്കുകയും തൊഴിലാളി വിരുദ്ധമായ സമീപനങ്ങളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ അതിശക്തമായ നിലപാട് അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ബി എം എസ്. ഇന്ന് ബി എം എസ് ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങളുടെ ഗൌരവം സ്വാഗത പ്രാസംഗികം അധ്യക്ഷൻ സൂചിപ്പിച്ചു. സാധാരണക്കാരായ തൊഴിലാളികൾ, ഇ പി എഫ് അംഗങ്ങളായ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ സംഖ്യ നാമമാത്രമാണ്. 5.25 കോടിയിലധികം വരുന്ന വരിക്കാരാണ് ഇ പി എഫിലുള്ളത്, 5.25 കോടിയാണ്. 86 ലക്ഷം വരുന്ന പെൻഷൻകാരുണ്ട്. കേരളത്തിൽ മാത്രം 25 ലക്ഷം ഇ പി എഫ് വരിക്കാരുണ്ട്. 10 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരുണ്ട്. ഈ ആളുകളെ ബാധിക്കുന്ന വളരെ മർമ്മപ്രധാനമായ ആവശ്യങ്ങളാണ് ബി എം എസ് ഉന്നയിക്കുന്നത്. അതിൽ 1-2 പ്രശ്നങ്ങൾ ഏറെ ഗൌരവമാണ്. അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാവും. അതുകൊണ്ടാണ് ഇന്ന് രാജ്ഭവൻ മാർച്ചിൽ ഇത്രമാത്രം 1000 കണക്കിന് തൊഴിലാളികൾ ഭാരതീയ മസൂർ സംഘടന കൊടുക്കിയിൽ അണിനിരന്ന് മാർച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം 1948 പാർലമെന്റിൽ ഒരു ആക്ടിനോടാണ് ഇ പി എഫിന്റെ നിയമം നിർമ്മിക്കപ്പെടുന്നത്. 1952 മാർച്ച് 4 ഇ പി എഫ് എന്ന് പറയുന്ന സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നു.